ഡോക്ടർ ഗണപതിക്കെതിരെ അവയവ മാഫിയകൾ പണി തുടങ്ങി. രാജ്യത്തെ നടുക്കിയ എറണാകുളം ലേക്ഷോർ ആശുപത്രിയിൽ നടന്ന അവയവ കവർച്ച കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ കോടതിയുടെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും എത്തിച്ച കൊല്ലം സ്വദേശിയായ പ്രമുഖ സർജൻ എസ് ഗണപതിക്കെതിരെ അവയവ മാഫിയകളും പങ്കുകച്ചവടക്കാരും പണി തുടങ്ങി. വിശദമായ തെളിവുകളടക്കം ആരോഗ്യമേഖലയിൽ നടക്കുന്ന അവയവ കച്ചവടത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഗണപതിയെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണിപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള നടപടി എന്ന് വ്യക്തം. സർക്കാരിൻ്റെ അവയവദാന പദ്ധതിക്കെതിരെ പരാമർശങ്ങൾ നടത്തി എന്ന പേരിലാണ് ഡോക്ടർ ഗണപതിക്ക് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ DME നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് ഹാജരാക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് അനുസരിച്ച് 2022 DME അപ്രോപ്രിയേറ്റ് അതോറിറ്റിയായി സംസ്ഥാന സർക്കാർ നിയമിച്ചത്. നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങളുണ്ടായാൽ നടപടിയെടുക്കുവാനുള്ള ഉത്തരവാദിത്തം DMEക്കാണ്. എന്നാൽ കോടതി കുറ്റക്കാരെന്ന് പ്രഥമദൃഷ്ട്യാ കണ്ടെത്തി സമൻസ് അയച്ച തീവട്ടി ഡോക്ടർമാരോട് DME ഒരു വിശദീകരണവും ഇതുവരെ ചോദിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ ഒരു മുതിർന്ന സർജന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളെ തുടർന്ന് സംസ്ഥാനത്ത് ഇത്തരം അവയവ കച്ചവടത്തിന് വേണ്ടിയുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടോ, ഗൈഡ് ലൈൻ വിപരീതമായി ബ്രെയിൻ ഡെത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊന്നും അന്വേഷിക്കുവാൻ ഒരു അന്വേഷണ കമ്മീഷനെ പോലും വെക്കാതെയാണ് ഡോക്ടർ ഗണപതിക്കെതിരെയുള്ള നടപടിക്ക് DME ഒരുങ്ങുന്നത് എന്ന് നാം ഓർക്കണം. അവയവദാനത്തിനെതിരെ തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നതായി ചൂണ്ടിക്കാണിച്ച് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷൻ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിനെ തുടർന്നാണ് DME നോട്ടീസ് അയച്ചത് പോലും. എന്നാൽ ഈ വിഷയത്തിൽ സ്വമേധയാ അന്വേഷണം പോലും പ്രഖ്യാപിക്കാതെയാണ് അവയവ മാഫിയയുടെ താല്പര്യപ്രകാരം ഈ നടപടി എന്ന് വ്യക്തം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടന്ന അവയവദാനത്തിനെതിരെയും മസ്തിഷ്ക മരണവുമായി ബന്ധപ്പെട്ട് ഒരു മതവിഭാഗത്തിനെതിരെയും ഡോക്ടർ ഗണപതി നടത്തിയ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നോട്ടീസ്. നോട്ടീസിന് മറുപടി ലഭിച്ചിട്ടില്ല എന്നും മറുപടി തൃപ്തികരമല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാനാണ് അധികൃതരുടെ തീരുമാനം എന്നാണ് ഭീഷണി. അതുമാത്രമല്ല, അവയവദാനത്തിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പെട്ട വ്യക്തികൾക്കെതിരെയെല്ലാം നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. അവയവദാനത്തിനെതിരെ ചിലർ പ്രചാരണം നടത്തുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വിപുലമായ പ്രചാരണം നടത്തുവാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള ദീർഘകാല പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യും പോലും. തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നതിനാൽ മസ്തിഷ്ക മരണം സംഭവിക്കുന്നവരുടെ അവയവങ്ങൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കുന്നതിൽ തടസ്സവും വരുന്നുണ്ട് പോലും. ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിൽ ലിസി ആശുപത്രിയിലാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിരിക്കുന്നത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ബാനറിൽ ഒരു സ്ഥാനാർത്ഥിയായി ലിസി ആശുപത്രിയിലെ ഒരു കാർഡിയോളജിസ്റ്റിനെ ഡോക്ടർ ജോജോസഫിനെ വരെ നിർത്തുവാൻ കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം നാം മറക്കരുത്. ഇവിടെ നടക്കുന്ന ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെ അവയവങ്ങൾ ലഭിച്ചത് എവിടെ നിന്നാണ്, മൃതസഞ്ജീവനി ലിസ്റ്റ് പ്രകാരമാണോ ഇവിടെ ട്രാൻസ്പ്ലാന്റേഷനുകളെല്ലാം നടന്നിരിക്കുന്നത് എന്ന് അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാകുകയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനത്തിൽ 2015 ശേഷം കാര്യമായ കുറവ് വന്നു എന്നതാണ് ഇവരുടെ വിഷമം. 2015 76 പേരുടെ അവയവങ്ങളാണ് ദാനം ചെയ്തത്. 218 അവയവങ്ങൾ രോഗികൾക്ക് ഉപയോഗിക്കാനായി. കഴിഞ്ഞ വർഷം 14 പേരുടെ 50 അവയവങ്ങളാണ് രോഗികൾക്ക് ഉപയോഗിക്കാനായത്. ഈ വർഷം ഇതുവരെ 11 മാത്രം. സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയിലൂടെ കിഡ്നിക്കായി മാത്രം സംസ്ഥാനത്ത് കാത്തിരിക്കുന്നത് 2308 രോഗികളാണ്. മറ്റു പല സംസ്ഥാനങ്ങളെക്കായാലും മസ്തിഷ്ക മരണത്തെ തുടർന്നുള്ള അവയവദാനം കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ അവയവ മാഫിയയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഗണപതിയുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. എല്ലാവിധത്തിലും അദ്ദേഹത്തെ കൊടുക്കുവാനുള്ള ശ്രമങ്ങളുടെ തുടക്കമാണ് DME ഈ കത്ത്. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.